മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് ഞാൻ നിങ്ങളോട് തികച്ചും വ്യത്യസ്തമായ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. നിരന്തരം ഞാൻ പറയാറുള്ള വിഷയത്തിനോട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ബന്ധമില്ല എന്ന് തോന്നിയേക്കാം. എന്നാലും ഈ വിഷയം ഭാരതീയ സംസ്കാരവും സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും സ്ത്രീകളുടെ സംരക്ഷണവും സ്ത്രീകളുടെ മഹത്വവും എല്ലാം ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് മാത്രമാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ചിന്തിച്ച് പുനർവിചിന്തനം ചെയ്ത് ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നിയത്. ആരോടും ഇതിനെക്കുറിച്ച് അഭിപ്രായം ഞാൻ ചോദിച്ചുമില്ല. ഭാരതമെന്നും സ്ത്രീകളെ ബഹുമാനിച്ചിരുന്നൊരു രാജ്യ മാതൃവത് പരദാരേഷു സ്ത്രീകളെ അമ്മയായിട്ട് കാണാൻ സാധിച്ചിരുന്ന ഒരു രാഷ്ട്രം. ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറയാറുണ്ട്, മറ്റ് സംസ്കാരങ്ങൾ അവനവൻ്റെ അമ്മയെ ഒഴിച്ച് ബാക്കിയുള്ളവരെ ഭാര്യയായി കാണുന്നു, ഭാരതത്തിൽ അവനവൻ്റെ ഭാര്യയെ ഒഴിച്ച് ബാക്കിയുള്ളവരെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത എന്ന്. മാത്രമല്ല ഗോമാതാവ്, ഗംഗാമാതാവ് എന്നീ പദപ്രയോഗങ്ങളെല്ലാം പ്രകൃതി ദേവി, ലക്ഷ്മി, സരസ്വതി, പാർവതി ദേവിയെല്ലാം ഐശ്വര്യത്തിൻ്റെയും ശക്തിയുടെയും വിദ്യയുടെയും പ്രതീകമായിട്ട് എടുത്തിരുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. മാത്രമല്ല നമ്മുടെ രണ്ട് അതി ഉജ്ജ്വലങ്ങളായ ഇതിഹാസങ്ങൾ, ആദികാവ്യമായ രാമായണം മൂന്ന് സ്ത്രീകളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. മന്ദര, കൈകേയി, സീത. മഹാഭാരതവും മൂന്ന് സ്ത്രീകളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്, ദ്രൗപദി, ഗാന്ധാരി, കുന്തി. അങ്ങനെയുള്ളൊരു രാഷ്ട്രമാണ് ഭാരതം. ഇന്നും ഭാരതത്തിൽ അവിസ്മരണീയമായി ചങ്കൂറ്റത്തോടുകൂടി എന്ന് പറഞ്ഞ് ഭരിക്കുന്ന നാല് സ്ത്രീകളുണ്ട്. ഏത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരുടെ പേര് നമ്മൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഈ മൂന്ന് മുഖ്യമന്ത്രിമാരെ നമ്മൾ ഓർമ്മിക്കാതിരിക്കില്ല, പ്ലസ് വേറൊരാളെ കൂടി. ഈ മൂന്ന് മുഖ്യമന്ത്രിമാരുടെയും ഗട്സ് സുപ്രീം കോടതി വരെ അംഗീകരിച്ചതാ. ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് ഒരുപക്ഷെ ഭയം തോന്നുന്ന മൂന്ന് സ്ത്രീകളാണ് തമിഴ്നാട് ഭരിക്കുന്ന അമ്മച്ചി, ബംഗാൾ ഭരിക്കുന്ന സ്ത്രീ, അതുപോലെ ആന ഇലക്ഷൻ ചിഹ്നമായിട്ടുള്ള ബഹുജൻ സമാജ് പാർട്ടിയുടെ ഉന്നത തലത്തിൽ ഇരിക്കുന്നത്. ഇതുകൂടാതെ യു പി എയുടെ ഹെഡായിട്ടിരിക്കുന്ന സ്ത്രീ. ഭാരതം ഇന്ന് ചങ്കൂറ്റമുള്ള സ്ത്രീകളുടെ കയ്യിലാണ് എന്ന് പറയാം. ഒരു മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ നമ്മുടെ രാഷ്ട്രത്തിൽ അത് പ്രകടമാണ് താനും. സ്ത്രീകൾക്ക് ഏറെ സ്വാതന്ത്ര്യമുള്ളൊരു രാഷ്ട്രമാണത്. എന്നെല്ലാം പറഞ്ഞാലും ഒരു കാര്യത്തിൽ നമ്മുടെ പൂർവികര് പറഞ്ഞിരുന്നു, പിതാ രക്ഷതി കൗമാരി, ചെറുപ്പകാലത്തിൽ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളാണെന്ന്. സംരക്ഷണം എന്ന വാക്കിനെ പോലും നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്തു. ഭർത്താ രക്ഷതി യൗവനെ, ഭർത്താവാണ് ഒരു സ്ത്രീയെ യൗവന കാലത്തിൽ സംരക്ഷിക്കേണ്ടത്. പുത്രോ രക്ഷതി വാർദ്ധക്യെ, മക്കളാണ് വാർദ്ധക്യത്തിൽ അമ്മയെ സംരക്ഷിക്കേണ്ടത് എന്ന മൂന്ന് വരികളെ നമ്മൾ വളരെ മോശമായിട്ട് വ്യാഖ്യാനിച്ചു. ഇപ്പം നമ്മൾ നാലാമത്തെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് ഈ യൗവനകാലത്തിൽ പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ വീടുകളിൽ വളരെ വളരെ നീചമായ കാര്യങ്ങൾ എണ്ണിപ്പറയാവുന്നത് നടക്കുന്നുണ്ട്. ചെറിയ പെൺകുട്ടികളെ സഹോദരനും അച്ഛനും പോലും നിന്ദ്യമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന അനുഭവമുണ്ട്.
പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, എല്ലാ വീടുകൾക്കകത്തും ഇതുപോലെ സംഭവിക്കുന്ന എല്ലാ വീടുകൾക്കകത്തും ഒരു മുഖ്യമന്ത്രിയും ഒരു ആഭ്യന്തരമന്ത്രിയും ഒരു പോലീസും വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സിൽ മാറ്റം ഉണ്ടാവണം. ഓടുന്ന ബസ്സിൽ ഡൽഹിയിൽ സംഭവിച്ചതുപോലെ സംഭവിക്കുകയാണെങ്കിൽ ആ ബസ് എവിടെ കൂടി ഓടുന്നു എന്ന് കൂടി ചിന്തിക്കണം. എന്നിട്ടേ നിയമപാലകർക്കായാലും മറ്റുള്ളവർക്കായാലും ആക്ഷൻ എടുക്കാൻ സാധിക്കുള്ളൂ. അതും നീചവും നിന്ദ്യവുമാണ്, ഒരു സംശയവുമില്ല. ഏതെല്ലാം വാക്കുകൾ ഉപയോഗിച്ച് അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വിമർശിക്കാൻ സാധിക്കുമോ, വിമർശിക്കണം. അത്രയും നീചമായിട്ട് പ്രവർത്തിയാണ്. പക്ഷേ ലോകത്തിൽ എന്നും ശ്രദ്ധിക്കാനുള്ളത്, ബോംബെയിൽ 2 മാസങ്ങൾക്ക് മുമ്പ് നടന്നത്, ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമായ പത്ര റിപ്പോർട്ടറാണ് ഒരു സ്ലം ഏരിയ ഉള്ള സ്ഥലത്തേക്ക് പോയത്. അവിടെ പെൺകുട്ടി വളരെ മോശമായ പെരുമാറ്റത്തിന് വിധേയമായത്. ഏത് പെൺകുട്ടിക്കും ഏത് ആൺകുട്ടിക്കും വേദനയുണ്ടായാലും തീർച്ചയായിട്ടും അതിനെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതിഷേധിക്കേണ്ടത് ഒരു സംശയമില്ല. പക്ഷെ ഹിമാലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന വ്യക്തി ഹിമാലയത്തിൻ്റെ അന്തരീക്ഷത്തിന് യോജിച്ചമായ രീതിയിൽ പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ട് വേണം പോവാൻ. സമുദ്രത്തിലേക്ക് പോകുന്ന ആൾ സമുദ്രയാത്രയിൽ വേണ്ട പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ടാണ് സമുദ്രത്തിലേക്ക് പോവാ. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന വ്യക്തി മരുഭൂമിയിൽ ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ടാണ്. ആരുമില്ലാത്ത സ്ഥലത്ത് കൂടെ ഒരു പെൺകുട്ടി പോവാണെങ്കിൽ, ആരുമില്ലാത്ത സ്ഥലമാണ്, കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ കൂടി പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ട് വേണം ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും വയസ്സനായാലും ആരായാലും പോകാൻ. അങ്ങനെയുള്ള ഇടങ്ങളിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ ഒരു ഭരണാധികാരിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഫെമിനിസ്റ്റുകളിൽ കിടന്ന് ഒച്ചയെടുത്ത് കൂവിയത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സവർക്ക് ഉണ്ടാവണം. ഈ അടുത്ത കാലത്ത് ദീപാവലി ദിവസം വൈകുന്നേരം ബോംബെയിൽ ഉണ്ടായ സംഭവം പത്രങ്ങളിൽ വന്നിരുന്നു. വളരെ വലിയ അക്ഷരത്തിലാണ് വന്നിരുന്നത്. ആ കുട്ടിക്കുണ്ടായ വേദനയിൽ ആർക്ക് വേണമെങ്കിലും പ്രതിഷേധിക്കാം. പക്ഷെ ഒരു സംഭവമുണ്ട്. സംഭവിച്ചത് എന്താ? 6 പയ്യന്മാര് ഒരു പെൺകുട്ടിയെ ദീപാവലി ആഘോഷിക്കാനായിട്ട് വിളിച്ചു. രാത്രി 9:30 മണിവരെ ആ പെൺകുട്ടി ഒറ്റയ്ക്ക് 6 പയ്യന്മാരുടെ കൂട്ടത്തിൽ ചെലവഴിച്ചു. ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ട് 6 പയ്യന്മാരും വെള്ളം അടിച്ച് കൂട്ടത്തിൽ കയറി ആ പെൺകുട്ടിയെ നശിപ്പിച്ചു, അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്തു. ഇത് ആ പയ്യന്മാരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ? ഞാൻ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. എൻ്റെ അമ്മയ്ക്കാണ് സംഭവിച്ചതെങ്കിൽ, എൻ്റെ ഭാര്യയ്ക്കാണ് സംഭവിച്ചെങ്കിൽ, എൻ്റെ മകൾക്കാണ് സംഭവിച്ചതെങ്കിൽ, ഞാൻ എൻ്റെ അമ്മയോടും ഭാര്യയോടും മകളോടും പറയും, നിങ്ങൾ 6 പയ്യന്മാര് വിളിച്ചൊരു സ്ഥലത്ത് യാതൊരു പ്രൊട്ടക്ഷനും യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ പോകുന്നതിന് മുമ്പ് ചിന്തിക്കണം, വരും വരായികകൾ എന്തെല്ലാം ആകാനാണ് സാധ്യത എന്നുള്ളതിനെ കുറിച്ച്. ആ പെൺകുട്ടി അതിന് വേണ്ടി മുൻകരുതൽ എടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് സംഭവിച്ചത്. ഒരു ലേഡീസ് കമ്പാർട്ട്മെന്റില് ഒരു ഒരു പെൺകുട്ടിക്ക് വളരെ നീചമായിട്ടുള്ള ഒരു തമിഴനിൽ നിന്ന് ബിഹേവിയർ ഉണ്ടായി. അത് യാതൊരു സംശയമില്ല, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സോ അല്ലെങ്കിൽ ആവശ്യത്തിന് പെൺകുട്ടികളുടെ കമ്പാർട്ട്മെന്റിലുള്ള സെക്യൂരിറ്റിയോ ഉണ്ടായിരുന്നെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ ചില TTR പെൺകുട്ടികളോട് മിസ്ബിഹേവ് ചെയ്തതും, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉടമ പെൺകുട്ടിയോട് മിസ്ബിഹേവ് ചെയ്തതും, വാഹനത്തിലെ കണ്ടക്ടർ പെൺകുട്ടിയോട് മിസ്ബിഹേവ് ചെയ്തതും എല്ലാം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിശക്തമായ ഗവൺമെന്റ് നിയമത്തിലൂടെ, അതിശക്തമായ പോലീസിന്റെ ആക്ഷനിലൂടെ, അതിശക്തമായ ശിക്ഷ എവിടെ വെച്ച് സംഭവിച്ചാലും നടപ്പാക്കേണ്ടതാണ്. അതൊരു പരിധിവരെ നടപ്പാക്കുന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ഞാൻ പറഞ്ഞത്, സ്ത്രീകളോട് നടക്കുന്ന അക്രമം, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമം, ഈ ഭാരതത്തിലെ 123 കോടി ജനതയുമല്ല അതിന് ഉത്തരവാദി. സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആണുങ്ങൾ മദ്യപിച്ചോ മാംസം കഴിച്ചോ ബുദ്ധിഭ്രംശം സംഭവിച്ചോ വികാരത്തിന് അടിമപ്പെട്ടോ ശിക്ഷയെ ഭയമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ രക്ഷപ്പെടാമെന്ന ധാരണ കൊണ്ടോ ചെയ്യുന്നതിനെ ഗവൺമെന്റിന്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെങ്കിലും അത് ചെയ്യണമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അത് ഫെമിനിസ്റ്റുകളല്ല ഒച്ചയെടുക്കേണ്ടത്. അവർ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഞാൻ പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട്, എൻ്റെ അമ്മയുടെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ സഹോദരിയുടെ, എൻ്റെ മകളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ വാദിക്കുകയാണെങ്കിൽ പോലും ഒരു MLA
ഒരു സ്ത്രീ വിളിച്ച് വ്യഭിചാരത്തിനെ വിളിച്ച് വീഡിയോ ക്യാമറ ഫിക്സ് ചെയ്ത് അത് എടുത്ത് പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തതും സ്ത്രീകൾ തന്നെയാണ്. എന്നിട്ട് മിനിഞ്ഞാന്ന് നടന്ന സംഭവത്തിൽ ഒരു ഫെമിനിസ്റ്റ്, എന്താ ഫെമിനിസ്റ്റ് എന്നാണെന്ന് തോന്നുന്നു എൻ്റെ പേര്, സ്ത്രീവാദി പറയുകയുണ്ടായി. ആ കേസ് എവിടം വരെയായി, അതിങ്ങനെ പോവുകയാണെന്ന്. യഥാർത്ഥത്തിൽ കോടതി വിമർശിച്ചത് എം എൽ എയെ അല്ല, തീർച്ചയായിട്ടും എം എൽ എയെ താക്കീത് ചെയ്തുവെങ്കിലും ആ സ്ത്രീ ആ എം എൽ എയെയും ആ മകനെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഇൻറ്റൻഷനലായിട്ടുള്ള പ്രവൃത്തിയാണ്. വീഡിയോ വെച്ച് സെക്ഷുവൽ രംഗം ചിത്രീകരിച്ച് അത് പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് കൊടുത്തത്. ആലോചിച്ച് നോക്കുക, സ്ത്രീ കുറ്റക്കാരിയാണ്. അടുത്തതുണ്ട്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉപരോധമുൾപ്പെടെ പലതും 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 നടക്കാൻ കാരണം രണ്ടോ മൂന്നോ സ്ത്രീകളുടെ അസാധാരണമായ മിസ്ബിഹേവിയർ ആണ്. ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല. നിങ്ങൾക്കറിയാം എന്താ കേരളത്തിൻ്റെ മാധ്യമങ്ങൾ, മാധ്യമത്തിലൂടെ ടി വി ആയാലും പ്രിന്റ് മീഡിയയിലൂടെയും നിൽക്കുന്നത്. അതും സ്ത്രീകളാണ്, അതും സ്ത്രീകൾ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. ആലോചിച്ച് നോക്കുക, എല്ലാ സ്ത്രീകളും പവിത്രതയുള്ളവരാണ് എന്ന് വാദിക്കുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല, ഈ സ്ത്രീകൾ ഏതെങ്കിലും സാമൂഹിക പ്രവർത്തനത്തിന് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരിറങ്ങേണ്ടതാണ്, അവരെ മുമ്പിൽ നിർത്തേണ്ടതാണ്. അവിടെ ഉണ്ടാകുന്ന ചെറിയ കുഴപ്പങ്ങൾ അത് പുരുഷന്മാർക്കും ഉണ്ടാവും സ്ത്രീകൾക്കും ഉണ്ടാവും. അതിനെ എല്ലാത്തിനെയും കയറി ജില്ലാ കളക്ടറേയും മന്ത്രിയെയും ഇവിടുത്തെ പോലീസുകാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും വിമർശിക്കാനായിട്ടാണ് ഒരുമ്പെടുന്നതെങ്കിൽ രണ്ട് ആൾട്ടർനേറ്റീവ് ഉണ്ട്. ഒന്നുകിൽ ഫുൾ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലേ വരുള്ളൂ ഞാൻ എന്ന് പറയണം, അല്ലെങ്കിൽ എനിക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറയണം, അതല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായാൽ അതിൽ അവസാന ബിന്ദു വരെ നിൽക്കണം. അങ്ങനെ ചെയ്യാതെ ഒന്ന് ആലോചിച്ച് നോക്കുക, ശിൽപ ഷെട്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഒരു വിദേശി ഒരു സ്റ്റേജിൽ വെച്ച് കയറി പിടിച്ചതുണ്ട്. അത് വീഡിയോയിലെല്ലാം വന്ന് മാധ്യമത്തിലും വന്നിരുന്നു. പക്ഷെ ആ സ്ത്രീ അത് അത്ര കാര്യമാക്കിയില്ല. അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ, ഞാനത് വ്യാഖ്യാനിക്കാനും നിൽക്കുന്നില്ല. പക്ഷേ ആ പെൺകുട്ടി അത് വളരെ ലാഘവത്തോടുകൂടി എടുത്തു, അത് മാധ്യമങ്ങൾക്ക് ഒരു വിരുന്നാക്കി അവരെ വില്ലനാക്കിയിട്ട് വിടാതെ അത് അങ്ങനെ തന്നെ കഴിഞ്ഞു പോയി. ഒരുപക്ഷെ ശിൽപ ഷെട്ടി അതിന് ശേഷമോ അതിന് മുമ്പോ വളരെ കെയർഫുൾ ആയിരുന്നിരിക്കും, അല്ലെങ്കിൽ കെയർഫുൾ ഇനിയും ആകേണ്ടതാണ് ഇതുപോലെയുള്ള സംഭവിക്കാതിരിക്കാൻ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സ്വയം പ്രൊട്ടക്ഷനുള്ള അവസരം ഒരു സ്റ്റേജിലുണ്ട്. പക്ഷെ ഒരു ബസ്സിലുണ്ടായിരുന്നു വരില്ല, ഒരു സ്ലം ഏരിയയിലുണ്ടായിരുന്നു വരില്ല, ഒരുപക്ഷെ ഒരു മരുഭൂമിയിലോ ഒറ്റപ്പെട്ട ഗ്രാമത്തിൽ ആരുമില്ലാത്ത റോട്ടിലോ ഉണ്ടായിരുന്നു വരില്ല. പക്ഷെ ഒരു സ്റ്റേജിലുണ്ട്, വലിയൊരു സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. അത് തന്നെയാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കണ്ണൂര് മറഡോണ വന്നപ്പോഴത്തേക്കും അതിനെ കോമ്പയർ ചെയ്തൊരു സ്ത്രീയുമായിട്ട് മറഡോണ ഡാൻസ് ചെയ്യുന്നൊരു സീനുണ്ടായി. എല്ലാവരും അത് ആസ്വദിക്കുക ചെയ്തത്. അത് വിവാഹം കഴിച്ചൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അതും അവര് അത്രയും വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ട് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കിയില്ല. അവരെ കുറിച്ച് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞുള്ളത് തന്നെ അവരെ പുച്ഛിച്ച് തള്ളുക ചെയ്തത്. അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ അത് ബാധിക്കത്തക്ക വിധത്തില് മാധ്യമങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുവന്നില്ല. അതുപോലെ തന്നെയല്ലേ സംഭവിച്ചത്, കേരളത്തിലെ ഏറ്റവും പ്രമുഖ സൗന്ദര്യമുള്ള നല്ല അഭിനയശേഷിയുള്ള ഒരു നടിയുടെ കുടുംബജീവിതം തകർന്നപ്പോൾ, അല്ലെങ്കിൽ തകർന്ന അവസ്ഥയിലെത്തിയപ്പോൾ, ആ കുടുംബജീവിതത്തിൽ നടന്നതൊന്നും അവർ മാധ്യമങ്ങൾക്ക് വിട്ടുകൊടുത്തില്ല. മാധ്യമങ്ങൾ അവരുടെ ജീവിതത്തെ അമ്മാനമാടാനായിട്ട് അനുവദിച്ചില്ല. ഇന്നും ആ നടി അതിഗംഭീരായ അഭിനയത്തിലൂടെ മലയാള മണ്ണില് മലയാള ചിത്രത്തില് തിളങ്ങി വിളങ്ങുന്നുണ്ട്. വേറൊരു നടിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം, 10-14 വർഷം സിനിമയുമായിട്ട് ബന്ധപ്പെടാതെ അവർ സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മാധ്യമങ്ങൾ രണ്ട് കൈയും നീട്ടി അവരെ സ്വീകരിച്ചു. വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പ്ലസ്സുകളോ മൈനസുകളോ ഒന്നും മാധ്യമങ്ങൾ അന്വേഷിച്ചില്ല. എത്ര ഭംഗിയായിട്ട് അവർ അവരുടെ വ്യക്തിപരമായ ജീവിതം വേറെ, കുടുംബപരമായ ജീവിതം വേറെ, അല്ലെങ്കിൽ സിനിമാ ജീവിതം വേറെ എന്ന രീതിയിൽ കൊണ്ടുപോയി. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചർച്ച ചെയ്യേണ്ടത് മാധ്യമങ്ങളിലല്ല,
വ്യക്തമായിട്ടുള്ള രീതിയിൽ അവർ പെരുമാറുകയാണ് ഉണ്ടായത്. പക്ഷേ മിനിഞ്ഞാന്ന് 2, 3, 4 ദിവസമായിട്ട് കേരള മാധ്യമങ്ങളെ എല്ലാം ടിവി മീഡിയയും പ്രിന്റ് മീഡിയയും ഒരു സിനിമാ നടിയുടെ നെഗറ്റീവ് പോസിറ്റീവിനെയും ആ സ്ത്രീ സ്വാതന്ത്ര്യത്തെയും വേണ്ടി വാദിച്ച് ദിവസങ്ങളോളം ചിലവാക്കിയത്. പണ്ട് ഈ അഴിമതിക്കെതിരെ ഡൽഹിയിൽ സമരം നടത്തിയപ്പോൾ 24 മണിക്കൂറും ചില ചാനലുകൾ ഒരു സ്വാമിജിയെയും അല്ലെങ്കിൽ ഒരു ഗാന്ധിയനെയും എല്ലാം പ്രൊജക്ട് ചെയ്ത മാതിരിയായിരുന്നു ഇവിടെ ഒരു സ്ത്രീയെ. ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു, ആ സിനിമാ നടിയെ കുറിച്ച് ധാരാളം വ്യക്തികൾ അഭിനന്ദിച്ചുകൊണ്ട് ചർച്ചയിൽ പറഞ്ഞു. അവർ നല്ല അഭിനയ കഴിവുള്ളവളാണ്, സംശയമൊന്നുമില്ല, ചൈതന്യവത്തായി നല്ല അഭിനയ കഴിവുള്ളവരാ. അവര് ഒരു പ്രസവ രംഗം പോലും ഭംഗിയായിട്ട് അഭിനയിച്ചു എന്ന് ഒരു സ്ത്രീ പറയുകയുണ്ടായി. പ്രസവ രംഗം അഭിനയിച്ചതല്ല, പ്രസവ രംഗം ലോകത്തെ കാണിക്കാൻ അനുവദിച്ചതാണ്. പ്രസവ രംഗം അവർ അഭിനയിച്ചതല്ല, കാണിച്ചതാ. അപ്പൊ അതിന് ചങ്കൂറ്റമുള്ള ഒരു സ്ത്രീ, അതില് അഭിനന്ദിക്കണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിടുക. മാത്രമല്ല, അവര് പല ചാനലുകളിലും ആണുങ്ങളെ കൈകൊണ്ട് പിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് നല്ല രീതിയിൽ ചേർന്ന് നിന്ന് അവരെ കോമ്പയർ ചെയ്യുന്നവരുമാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വാദിക്കാനല്ല ഞാൻ എടുക്കുന്നത്. അവര് ഈ കൊല്ലത്ത് ഒരു വള്ളംകളിയിൽ വന്ന് 10-75 വയസ്സായി തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാള് അവരെ മാനഭംഗപ്പെടുത്താനോ എന്തോ അവഹേളിക്കുകയോ ചെയ്തു എന്നുള്ളത് ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷെ തൊട്ട് കാണിക്കാമെന്ന് പറയുന്ന മാതിരിയായിരുന്നു ആ ചവിട്ട് നാടകം മുഴുവൻ അഭിനയിച്ചത്. ഞാൻ വീണ്ടും പറയുന്നു, ശരിയോ തെറ്റോ എന്നല്ല പറയും. സ്വന്തം അച്ഛൻ്റെ പ്രായമുള്ള വ്യക്തി പബ്ലിക്കായിട്ട് ക്ഷമാപണം ചെയ്തതുകൊണ്ട് ഞാൻ കേസ് പിൻവലിക്കുന്നു. അപ്പൊ ഈ അച്ഛൻ്റെ പ്രായമുള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിയാൻ 48 മണിക്കൂർ വേണ്ടി വന്നിരുന്നോ? നേരത്തെ തന്നെ അറിഞ്ഞുകൂടായിരുന്നോ? മറ്റ് കളങ്കമില്ലാത്ത ഒരു നല്ല രാഷ്ട്രീയ നേതാവ് അച്ഛൻ്റെ പ്രായമുള്ള ആളാണ്, വളരെ തിരക്കുള്ള ഒരു ഒരു സ്റ്റേജ്, ആ വ്യക്തി ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയല്ല ഈ 2 സിനിമാ നടന്മാരെയും നടിമാരെയും ക്ഷണിച്ചത്, അത് ജില്ലാ കളക്ടറാണ് ക്ഷണിച്ചത്. എങ്കിലും ഇവർക്കൊന്നും വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രൊട്ടക്ഷനാണ് അദ്ദേഹം കൊടുത്തതെന്ന് അദ്ദേഹം പറയുന്നു. ശരിയോ തെറ്റോ എന്നല്ല, ഇത്രയും തിരക്കുള്ളൊരു സദസ്സിൽ ശരീരമൊന്ന് മുട്ടിയത് വളരെ ക്രിമിനൽ തെറ്റാണെന്ന് ആ വ്യക്തിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതുപോലെയുള്ള പരിപാടിക്ക് വരരുതായിരുന്നു. വളരെ വ്യക്തമായിട്ടറിഞ്ഞ് ഇതുപോലെ സംഭവിക്കുമെന്നറിഞ്ഞാൽ ഞാൻ വരില്ല എന്ന് പറയാമായിരുന്നു. അങ്ങനെ സംഭവിക്കുമെന്നൊരു പക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സംഭവിച്ചപ്പോ വളരെ വേദന തോന്നിക്കാണും. ഏതായാലും ടിവിയിൽ ആ പരിപാടി കാണുന്നവർക്ക് ആ സ്ത്രീയുടെ മുഖത്ത് ഒരു വേദനയും ഉള്ളതായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കില്ല. ഞാൻ കുറഞ്ഞത് 50 വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടു നിങ്ങൾക്ക് എന്തു തോന്നി എന്നറിയാൻ. എന്തിനാ ഞാൻ ബന്ധപ്പെട്ടത്? ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമായ സ്ത്രീ ചൈതന്യത്തിന് നേരെ ഇത്രയും വലിയൊരു വള്ളംകളി കൊല്ലത്ത് നടക്കുമ്പോൾ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ആരെങ്കിലും ഒരു നല്ല സിനിമ അഭിനയക്കാരി അല്ലെങ്കിൽ നടിയെ അവഹേളിച്ചു എങ്കിൽ സദസ്സ് വെറുതെ ഇരിക്കുമായിരുന്നോ? സ്റ്റേജിലുള്ളവർ വെറുതെ ഇരിക്കുമായിരുന്നോ? ടി വിക്കാര് മണിക്കൂറുകളോളം ചെറിയ നാരോ സ്ലിറ്റിലൂടെ ഇടതുവശത്ത് കാണിക്കാതെ വലതുവശത്ത് കാണിച്ചുകൊണ്ട് ഈ വ്യക്തി ആ സ്ത്രീയെ സ്പർശിക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നതിൻ്റെ മുഖഭാവം രണ്ടുപേരിലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞത് ഞാൻ ആ അച്ഛൻ്റെ പ്രായമുള്ള വ്യക്തി അവഹേളിച്ചു എന്നല്ല പറഞ്ഞത് എന്ന് പറഞ്ഞു മാറ്റി പറയുക. ഈ കളക്ടറാണ് എനിക്ക് പ്രൊട്ടക്ഷൻ തരാത്തത്. ഞാൻ കളക്ടറെ കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം എന്നെ ഫോൺ വിളിച്ച് ചോദിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കളക്ടർ വിളിച്ചതാണ് തെറ്റെങ്കിൽ അടുത്ത പ്രാവശ്യം മുതൽക്ക് കളക്ടർ ചെയ്യാത്ത ആ കർമ്മത്തിന് ഇനി ഞാൻ കളക്ടറെ പോലെയുള്ളവർ വിളിച്ചാൽ പോവില്ല, തീരുമാനിക്കാം. ഇതൊന്നുമല്ല, ശരിക്കും അവഹേളിക്കപ്പെട്ടു എന്നാണ് ഉറപ്പിച്ചു തോന്നുന്നതെങ്കിൽ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക.
മാത്രമല്ല അവനവൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വിഷമതയുള്ള അവസ്ഥയിലാണെങ്കിൽ അവനവൻ മുഖ്യമന്ത്രിക്ക് കംപ്ലൈന്റ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോഴും ഈ മനുഷ്യനെതിരെ അവഹേളനാത്മകമായ പദപ്രയോഗങ്ങൾ നടത്തുമ്പോഴും കളക്ടറുടെ പെരുമാറ്റത്തിലാണ് എനിക്ക് ദുഃഖം എന്ന് പറയുമ്പോഴും എല്ലാം എല്ലാം ആ സ്ത്രീ അച്ഛനോടും ഭർത്താവിനോടും ഗുരുജിനോടും ഒന്നും ചോദിച്ചില്ലായിരുന്നോ? പിന്നീട് ഇവരെല്ലാം പറഞ്ഞിട്ടല്ലേ ഈ കംപ്ലൈന്റ് പിൻവലിച്ചത്? അപ്പൊ 24-36 മണിക്കൂർ വരെ ഈ അച്ഛനും അമ്മയും ഗുരുജിയും ഒന്നും ഉണ്ടായിരുന്നില്ലേ ഇവർക്ക്? ഇതൊന്നും എന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. പിന്നെ എന്തിനാ ഞാൻ ഗോപാലകൃഷ്ണൻ ഇതിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ കേരളത്തിൽ നടന്ന ഈ സംഭവം ഭാരതത്തിലും ഭാരതത്തിനും പുറത്തും കോടിക്കണക്കിന് ജനങ്ങൾ കണ്ട് കേരളീയ സംസ്കാരത്തെയും കേരളീയ പാരമ്പര്യത്തെയും മനസ്സാ ശപിച്ച് രണ്ട് ചേരിയായി തിരിയാൻ ഇത് കാരണമായി. കുടുംബബന്ധത്തിൽ പ്രശ്നമുള്ള ഒരു സ്ത്രീ ഇന്നും അതിഗംഭീരായിട്ട് ഇവിടുത്തെ പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. 14 വർഷം മാറി നിന്നിട്ടും തിരിച്ചു വന്നപ്പോ പത്രമാധ്യമങ്ങളും പ്രേക്ഷകരും നിറഞ്ഞ ഹൃദയത്തോടുകൂടി അവരെ സ്വീകരിച്ചു. കേരളത്തിന്റെ സിനിമാ മണ്ഡലത്തില് നിറഞ്ഞു നിന്ന തിലകൻ കേരളത്തിന്റെ സിനിമാ മണ്ഡലത്തില് നിറഞ്ഞു നിന്ന തിലകൻ മാധ്യമങ്ങളിലൂടെ ഒന്ന് ഷൈൻ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമാ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടിക്കാരെയും എല്ലാം അവഹേളിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ കുറച്ചു നേരം ദിവസം നിറഞ്ഞു നിന്നു. ആ തിലകന്റെ 1-ാം ചരമവാർഷികം ആചരിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. മക്കൾ മാത്രം അനാഥാലയത്തിൽ ഭക്ഷണം കൊടുത്ത് ഇത്രയും പ്രഗത്ഭനായ ഒരു ഒരു വ്യക്തിയെ 1-ാം ചരമവാർഷികം ആചരിക്കാൻ ആരും മുമ്പോട്ട് വന്നില്ല എന്ന് പറയുമ്പോൾ പ്രാഗൽഭ്യവും കഴിവും മാത്രമല്ല അവരവരുടെ മനസ്സും സമൂഹത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും ഞാൻ തിരിച്ചു വരികയാണ്, ഒന്നുകൂടി ആലോചിച്ച് നോക്കുക. 75 വയസ്സായ പിതൃതുല്യനായ വ്യക്തി മാപ്പ് പറഞ്ഞത് കൊണ്ടാണ് പിൻവലിച്ചത് എന്ന് പറയേണ്ടായി. ആ വ്യക്തി മാപ്പ് പറഞ്ഞത് വളരെ വ്യക്തമായിരുന്നു. കൊല്ലം ജില്ലയില് ഇതുപോലൊരു വള്ളംകളി നടത്താൻ അത് അവിടെ നിന്ന് പോകാതിരിക്കാൻ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും കഴിയുന്നത്രയും സഹായം ചെയ്യുമ്പോൾ സൗകര്യങ്ങൾ നോക്കുമ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിക്കോ വ്യക്തിക്കോ ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു എന്നാണ് പറഞ്ഞത്. ഒരു വ്യക്തിയോട് മാപ്പ് പറഞ്ഞതല്ല, അച്ഛൻ്റെ പ്രായമുള്ള വ്യക്തിയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ പിൻവലിച്ചത് എന്ന് പറയത്തക്ക വിധത്തിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞില്ല എന്ന് വളരെ വ്യക്തമായിരുന്നു. ആരാധ്യനായ അച്യുതാനന്ദൻ സാറിൻ്റെ അടുത്ത് മാധ്യമങ്ങൾ ചോദിച്ചു, അവർ കേസ് പിൻവലിച്ചു, അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഞാൻ TVയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അതിന് അഭിപ്രായം പറയേണ്ടത് ഞാനല്ല. വീണ്ടും ചോദിച്ചു, അതിൽ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാനില്ല. വീണ്ടും അച്യുതാനന്ദൻ സാറിനോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞത് അതിൽ അഭിപ്രായം പറയേണ്ടത് ആ വ്യക്തിയാണ് ഞാനല്ല. അതിനെ പത്രമാധ്യമങ്ങൾ വളച്ചൊടിച്ച് ആ നടി അഭിപ്രായം പറയണം എന്ന് VS പറഞ്ഞു എന്നാക്കി. അങ്ങനെയല്ല VS അച്യുതാനന്ദൻ സാറ് പറഞ്ഞത്. അച്യുതാനന്ദൻ സാറ് പറഞ്ഞത് ഞാനല്ല മറുപടി പറയേണ്ടത്, മറുപടി പറയേണ്ടത് അത് ആ വ്യക്തിയാണെന്നായിരുന്നു. അപ്പൊ അദ്ദേഹം ഇവര് അതിന് മറുപടി പറയണം എന്നല്ല പറഞ്ഞത്, പറയേണ്ടത് അവരാണെന്ന്. വാക്കുകളുടെ അർത്ഥത്തിന് വലിയ വ്യത്യാസമുണ്ട്. അപ്പോ കേരള ജനതയെ മുഴുവനും ഫൂളാക്കിക്കൊണ്ട് കളക്ടറെ വേണ്ടാത്തൊരു കാര്യത്തിന് വിളിച്ചു വരുത്തി. എന്നിട്ട് പോലീസിന് മൊഴി കൊടുത്തപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും തന്നില്ല എന്നും സ്റ്റേജിൽ വെച്ച് മാത്രമല്ല എന്നെ അവഹേളിച്ചത്, പുറത്തു വെച്ചും അവഹേളിച്ചു എന്ന് പറഞ്ഞ് വാക്കുകൾ മാറ്റി 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 പറഞ്ഞപ്പോൾ കേരള സ്ത്രീത്വം കേരളീയര് പൂജിക്കുന്ന ആരാധിക്കുന്ന വർഷിപ്പ് ചെയ്യുന്ന കേരളത്തിലെ മലയാള സിനിമകളിലെ അമ്മമാരും അമ്മൂമ്മമാരും മുത്തശ്ശിമാരും മക്കളും കൊച്ചുമക്കളുമുള്ള കേരളത്തിലെ സിനിമാ രംഗത്ത് എല്ലാം തികഞ്ഞവര് ധാരാളമുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കുന്ന സംയുക്ത വർമ്മയെ പോലെയുള്ളവരുണ്ട്, ധാരാളം പേരുണ്ട്. തിളങ്ങി വിളങ്ങി നിൽക്കുന്നവരിപ്പോഴുമുണ്ട്. ശരിക്ക് ആണുങ്ങളെക്കാൾ കപ്പാസിറ്റിയോടുകൂടി
കപ്പാസിറ്റിയോട് കൂടി അഭിനയിക്കുന്നവരുണ്ട്. ചൈതന്യവത്തായ അവരുടെ ലിസ്റ്റിലേക്ക് വരേണ്ട വ്യക്തി തുളസി എന്ന സിനിമാ നടൻ പറഞ്ഞതുപോലെ നല്ല കഴിവുണ്ട്, അഭിനയശേഷിയുണ്ട്, നിർഭാഗ്യവശാൽ ചാപല്യവും ചപലതവും കുട്ടിത്തവും അല്പത്വവുമാണ് ഇതിൻ്റെ പുറകിലുണ്ടായത് എന്ന അർത്ഥം വരുന്ന വാക്കുകൾ ഉപയോഗിച്ച് അവർ പറഞ്ഞു. ഇത് അവനവന് പറ്റിയ വേദനയുടെ പ്രതികരണമല്ല, മറിച്ച് കുറേ കഴിഞ്ഞായാലും ജനതയുടെ മനസ്സിലിതുണ്ടാവും, പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനാണോ ഇത് ചെയ്തത്? അല്ലായിരുന്നു എങ്കിൽ ഇത്രയും കാഹളമുണ്ടാക്കി ആ കേസ് എന്തിനു പിൻവലിച്ചു? ആര് പറഞ്ഞു പിൻവലിച്ചു? ആരും ക്ഷമാപണം ചെയ്തിട്ടില്ല. അച്ഛൻ്റെ ക്ഷമാപണം പോലെയാണ് എന്ന് പറയണമെങ്കിൽ 36 മണിക്കൂർ മുമ്പ് അച്ഛൻ്റെ പ്രായമുള്ളവനാണെന്ന് അറിഞ്ഞുകൂടായിരുന്നോ? ആ വ്യക്തിയുടെ പേരിൽ ഇന്നുവരെ ഒരു അലിഗേഷൻ വന്നിട്ടില്ല, ഏത് പാർട്ടിക്കാരനെങ്കിലും ആവട്ടെ. മുഖ്യമന്ത്രി കേരളത്തിലുടനീളം നടന്ന പാവപ്പെട്ടവർക്ക് ആവശ്യമായ സഹായം നൽകുന്നതിനിടയ്ക്ക് ഇത് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഏത് പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിലും അതിനു വേണ്ട നടപടികൾ എടുക്കുമെന്ന് പറയത്തക്ക വിധത്തിൽ ഒരു ചെറിയ സംഭവത്തെ ഊതി വീർപ്പിച്ച് കൊണ്ടുവന്നെത്തിച്ചപ്പോൾ ഈ മലയാളത്തിലെ ചാനലുകൾ കാണുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് വിചാരിച്ചു, ഇത്രയും ചെറിയ കാര്യങ്ങളെ ഊതി വീർപ്പിച്ച് ഇനി ഇതിനേക്കാൾ വലുത് വല്ലതും സംഭവിച്ചാൽ ആരും ശ്രദ്ധിക്കാത്ത, ആരും അതിനെ വേർതിരിച്ച് വിലയിരുത്താൻ ശ്രമിക്കാത്ത വിധത്തിൽ ഒരു തെറ്റായ ഇഷ്യൂ ഉണ്ടാക്കി, പ്രസീഡൻസ് ഉണ്ടാക്കി, അതിൻ്റെ സീരിയസ്നെസ്, സ്ത്രീ വിദ്വേഷത്തിൻ്റെ, സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണത്തിൻ്റെ, സ്ത്രീകൾക്ക് എതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ സീരിയസ്നെസ് ഇനി ജനത ചിന്തിക്കാതിരിക്കത്തക്ക വിധത്തിൽ വളരെ സില്ലിയായ ഒരു കാര്യത്തെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വരുത്തി തീർത്ത് അതിനെ ശരിക്ക് എല്ലാവരെയും ഫൂളാക്കിക്കൊണ്ട് പിൻവലിച്ച് മുമ്പോട്ട് പോയ ഇത് കേരള സ്ത്രീകളുടെ മനസ്സിൽ, കേരളത്തിലെ പുരുഷന്മാരുടെ മനസ്സിൽ, ബുദ്ധിജീവികളുടെയും ചിന്തകരുടെയും രാഷ്ട്രീയക്കാരുടെയും മനസ്സിൽ ഈ സ്ത്രീക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച യുവസംഘടനയുടെ വ്യക്തികളോട്, ഇങ്ങനെയുള്ള ഒത്തിരി പേരോട് പലതരത്തിലുള്ള ധാരണകളും അല്ലെങ്കിൽ ധാരണ പിശകുകളും ഉണ്ടാക്കാൻ ഈ ചെറിയ സംഭവം ഊതി വീർപ്പിച്ച് അവസാനിപ്പിച്ചു എന്നതിൽ സാധാരണ ഭാരതീയ പൈതൃകത്തിലും സ്ത്രീകളുടെ മഹത്വത്തിലും ചൈതന്യവത്തായ ഒരു പാരമ്പര്യത്തെക്കുറിച്ചും ക്ലാസ് എടുക്കുന്നതിലും ശ്രദ്ധിക്കുന്ന എനിക്ക് വേദന തോന്നുന്നു. ഞാൻ ആരുടെയും പക്ഷത്തല്ല, ഞാൻ ആരുടെയും എതിർപക്ഷത്തുമല്ല. എൻ്റെ രാഷ്ട്രം, എൻ്റെ സംസ്കാരം, എൻ്റെ പാരമ്പര്യം, അതിന് ഇതുമാതിരി ചിലത് സംഭവിക്കുമ്പോൾ ഏൽക്കുന്ന മുറിവ് ഉണങ്ങാൻ ഒത്തിരി കാലമെടുക്കില്ലേ എന്ന വേദന കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.